പ്രസിഡന്റ് ഗോതബായ രജപക്സെ സൈന്യം സുരക്ഷിതരായി മാലിദ്വീപിൽ എത്തിച്ചതോടെ ശ്രീലങ്ക വീണ്ടും കലാപകലുഷിതമാവുകയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സംഘർഷ മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രസിഡന്റിന്റെ ചുമതല പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ഏറ്റെടുത്തത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറിയ ജനക്കൂട്ടം മട്ടുപ്പാവിൽ ദേശീയ പതാക സ്ഥാപിച്ചു. ശ്രീലങ്കയുടെ ദേശീയ ടെലിവിഷൻ ചാനലായ രൂപ് ബാഹിരിയുടെ ആസ്ഥാനം പ്രതിഷേധക്കാർ കയ്യേറി. ഇതോടെ ചാനൽ സംപ്രേഷണം നിർത്തിവെച്ചു. ഗോതബായ സിംഗപ്പൂരിലേക്ക് പോയേക്കുമെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. രാജി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും ജനം ശാന്തരായിട്ടില്ലെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കൊളംബോ നഗരത്തിലെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ പകൽ ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. കൊളംബോ നഗരം യഥാർത്ഥത്തിൽ യുദ്ധസമാന സാഹചര്യം നേരിടുകയാണ്. ഗോതബായ രജപക്സെക്കും രജപക്സെ കുടുംബത്തിനുമെതിരെ വലിയ പ്രതിഷേധം. വലിയ പ്രതിഷേധം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്ന്, അതാണ് ശ്രീലങ്കയിൽ ഈ രജപക്സെ കുടുംബം നേരിടുന്നത്. ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം ബൈജു കൊട്ടാരക്കര കൊളംബോയിൽ നിന്നും 24 വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ടാകും. ആ റിപ്പോർട്ട് നമുക്ക് കാണാം. വിജയകുമാർ, എന്റെ പിന്നിൽ കാണുന്നത് ബന്ദാര നായക എന്ന ജനപ്രിയ നേതാവിന്റെ പ്രതിമയാണ്. ഏതാണ്ട് 30 വർഷത്തോളം ഈ രാജ്യത്തെ ഒരു നല്ല വഴിക്ക് നയിച്ച, നേർവഴിക്ക് നയിച്ച ഒരു പ്രസിഡന്റിന്റെ പ്രതിമയാണത്. അവിടെ നിന്നാണ് ഈ പറയുന്ന ആളുകൾ, ഈ പ്രക്ഷോഭകാരികളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് അവിടെയാണ്. ഇന്നുണ്ടായ പ്രധാന സംഭവങ്ങൾ ചില കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ മിലിറ്ററിയുടെ മേധാവി ഇവിടെ പ്രസിഡന്റാകും എന്നൊരു സംസാരം പൊതുവെ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണോ എന്നറിയില്ല. എന്നാലും ടിവിയിൽ ഇവിടുത്തെ പ്രാദേശിക ചാനലുകളിലൊക്കെ ഇന്നൊരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിരുന്നു. ആ മെസ്സേജ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ വീടിന് മുമ്പിലുണ്ടായ അക്രമങ്ങളിൽ 2-3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ആ കൊല്ലപ്പെട്ടതുകൊണ്ട് അതിനുള്ള വിഷമത്തിൽ അദ്ദേഹം പ്രാദേശിക ചാനലുകളെ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും ശ്രീലങ്കയിലുള്ള ജനങ്ങളുടെ മേൽ ഇനി ആയുധം പ്രയോഗിക്കരുത്. അതിനുശേഷം ഞാൻ ഈ നിൽക്കുന്ന ഈ ഗോൾഡ് റോഡില്, അതായത് ഈ ഗോൾഡ് റോഡ് എന്ന് പറയുന്നത് ഈ പാർലമെന്റിന്റെയും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെയും ഒക്കെ മുന്നോട്ട് കടന്നു പോകുന്ന വിശാലമായ ഒരു ഹൈവേ ആണ്. ഈ ഗോൾഡ് റോഡിൽ ഇന്ന് 10 ലക്ഷം പേരെ അണിനിരത്തി ഒരു വലിയ ജാഥ നടത്താൻ വേണ്ടി ഈ പ്രക്ഷോഭകാരികൾ ഉദ്ദേശിച്ചിരുന്നു. അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ആരും ഇവിടം വിട്ടു പോയിട്ടില്ല. ഈ കടൽക്കരയിൽ ആളുകൾ മുഴുവൻ, അതിന്റെ ദൃശ്യങ്ങൾ തരാം, അത് ഈ കടൽക്കരയിൽ ആളുകൾ മുഴുവൻ തങ്ങിയിരിക്കുകയാണ്. ടെന്റ് അടിച്ചും ചെറിയ ചെറിയ വീടുകൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുവരെ കൂടിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഞാൻ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചൈന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ബില്യൻസ് മേടിച്ച് ഇവിടെ ഒരു പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പോർട്ടിന്റെ പണി ഏതാണ്ട് 3/4 ഭാഗത്തോളം കഴിഞ്ഞു കിടക്കുന്നതാണ്. അതിലും ഈ പറയുന്ന ഗോയബട്ടെ രജപക്സ കോടികൾ വാങ്ങിയിട്ടുണ്ട്. ബില്യൻസ് ഓഫ് റുപ്പീസ് അതിനകത്തുനിന്ന് കമ്മീഷനായി വാങ്ങിയിട്ടുണ്ട്. ആ കമ്മീഷൻ തിരിച്ചിവിടെ കൊണ്ടുവരണം, ഈ നാടിന് വേണ്ടി വിനിയോഗിക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂള്, കോളേജ്, അതേപോലെ ആശുപത്രികൾ, ഇവിടെയുള്ള സൌകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തണം. മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഇവർക്ക് ഇതൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ആഹാരം പോലും ലഭ്യമല്ല. അരിക്കൊക്കെ ഏതാണ്ട് 600 രൂപയിൽ പുറത്താണ് അരിക്ക് വില. പഞ്ചസാരയ്ക്ക് ഏതാണ്ട് 900 രൂപയിൽ പുറത്താണ് വില. അതുകൊണ്ട് അരിയില്ല, പഞ്ചസാരയില്ല, അങ്ങനെയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ ഒന്നും കിട്ടാനില്ല. അതുപോലെ തന്നെ ആ പെട്രോള്, ഡീസല്, ഗ്യാസ്, മനുഷ്യന് അത്യാവശ്യമായി വേണ്ട ഒരു സാധനങ്ങളും ഇവിടെ കിട്ടാനില്ല. അങ്ങനെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക്, പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കും പ്രസിഡന്റിന്റെ വീട്ടിലേക്കും പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുമൊക്കെ വലിയ കൂട്ടം കൂട്ടമായി ലക്ഷക്കണക്കിന് ആളുകൾ കൊളംബോയിൽ തമ്പടിച്ച് അവിടെ പോയി ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത്. അത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ്. രാത്രിയിൽ ഇതേപോലെ ടെന്റ് കെട്ടി കടൽക്കരയിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ചെറു കുടിലുകൾ ഉണ്ടാക്കി താമസിക്കുന്നു. അതിനുശേഷം നേരെ ഈ കൊട്ടാരത്തിലേക്കും പ്രസിഡന്റ് ഓഫീസിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഒക്കെ ഇന്നു മുതൽ അവരവിടെയും കയറി തുടങ്ങി. അങ്ങനെയാണ് ഇവിടുത്തെ ഈ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴേതാണ്ട്
ഇത് മൊത്തത്തിൽ ഒന്ന് കെട്ടടങ്ങിയ രീതിയിലാണ് പട്ടാളം മുഴുവൻ പിൻവാങ്ങിയിരിക്കുന്നു. ഇന്ന് ഉച്ചക്കലത്തെ പ്രക്ഷോഭത്തോടുകൂടി പട്ടാളം മുഴുവൻ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ പുൽത്തങ്ങുന്നത്. 24 ന്യൂസിന് വേണ്ടി ബൈജു കൊട്ടാരക്കര കൊളംബോയിൽ നിന്ന്. ജനതയുടെ കോപാഗ്നിയിൽ ഒരു ഭരണകൂടം നിന്ന് വിറയ്ക്കുകയോ നിന്ന് കത്തുകയോ ചെയ്യുന്ന കാഴ്ചയാണ് ശ്രീലങ്കയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീലങ്കയിൽ ഗോതബായ രജപക്സെ ജീവനും കൊണ്ടുപോയിരിക്കുകയാണ്. ഗോതബായ രജപക്സെ മാത്രമല്ല, രജപക്സെ കുടുംബമാകെ ഭയന്ന് വിറച്ച് കഴിയുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ ജനങ്ങളുടെ രോഷത്തിന്മേൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതാണ് ശ്രീലങ്ക നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന ഒരു രാഷ്ട്രീയ ചിത്രം.